അമൃത്വേണി ഹെയർ ലിക്സർ ഫോർ വിമൻ സഹ്യാദ്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ലിക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത് Feel the Feel the DQ, 78 TFM grade soap. DQ 78 1 1 ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ബാക്കി വെച്ച ഒരുപാട് പാട്ടുകളുണ്ട് കുറെ വിശേഷങ്ങളുണ്ട് നമുക്ക് കേൾക്കാം വീണ്ടും ജിൻസ് കോപ്പിനും എനിക്ക് തോന്നണേ ഈ രണ്ട് വിളിക്കും വിളിക്കട്ടെ അവസരം കിട്ടട്ടെ കാരണം എന്ന് ഇങ്ങനെ പാടി പാടി നമുക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞ കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും തന്നെ എടുത്തു പറയുന്നത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവാത്തോണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ലൈവ് വേദികളിലെ ഇപ്പൊ അടിപൊളി പാട്ടുകൾ ബഹളം ഇതെല്ലാം ഉണ്ടാവുമ്പോഴും ഞാൻ നമ്മുടെ ഷോയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇന്നോസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് സെഗ്മെന്റ് കൊടുക്കും അപ്പോൾ അവർ ചോദിക്കുന്ന പഴയ പാട്ടുകൾ എവർഗ്രീൻ പാട്ടുകൾ മെലഡി മാത്രം അടിപൊളിയാണ് ആ ആ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം അങ്ങനെ ചെയ്യുന്നതാണ് പലപ്പോഴും പല വിധികളും വേറൊരു മൂഡിലേക്ക് പോകുമ്പോൾ ഈ ഇത്തരം മെലഡി പാട്ടുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളും ഒക്കെ ആയിരിക്കും വരുന്നത് കൂടുതലും എല്ലാവർക്കും അപ്പോൾ അതൊരു ഇത്തരം പാട്ടുകളുടെ ഒരു ജനങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എത്ര ബഹളമുള്ള പാട്ടുകാടില്ല ഇത് ഒരെണ്ണം പാടിയാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെ വല്ലാതെ ആസ്വദിക്കും ഞാൻ നേരത്തെ പറഞ്ഞാലേ ഒരു വല്ലാത്ത ഭ്രമമാണ് ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളോട് എനിക്ക് അപ്പോൾ ഒരു ജോൺസൺ മാസ്റ്ററുടെ പാട്ടിലൂടെ നമുക്ക് ഇപ്പം തുടങ്ങാം ഈ പാട്ട് ഈ പാട്ടും അധികം ആരും പാടാത്തൊരു പാട്ടാണുണ്ട് അപ്പോൾ ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ജോൺസമാർഷൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും മധുരം ജീവാമൃതന്തു അനുരാഗിണി ഇങ്ങനെയുള്ള കോമൺ കുറേ പാടി നടക്കുന്ന കുറേ പാട്ടുകളുണ്ട് അപ്പോൾ അതിൽ അത് അത്തരം കോമൺ പാട്ടല്ലാത്തൊരു പാട്ടാണ് ഒരു ജോൺസൺ ജോൺസമാർഷൻ സാധാരണ വളരെ ആൾ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കൊള്ളിക്കുന്ന തരത്തിൽ മെലഡി ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാട്ടായത് ഇതൊരു സംഗതി പാട്ടാണ് വല്ലാത്ത സംഗതികളൊക്കെ ഉള്ളൊരു പാട്ടാണ് അതാസാർ പാടി പക്ഷേ സിനിമയിലെ പാട്ടാണിത് നല്ല മൂവന്തിയായി പകലിൻ രാവിൻ വിരൽ സ്പർശനം മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ാഷ്പതി പങ്കളി പൊരിതൾ നാളമായി നൊമ്പരം ഹന്തിയാ പകലീ രാവിൻവിരൽ സ്പർശനം രാവേറയായി പിരിയാൻ അരുതാതുരുനോവിൻ രാപ്പാടികൾ രാവേരയായി പിരിയാൻ അരുതാദൊരു നോവിൻ രാപ്പാടികൾ ചൂടാത്തൊരാ പൂമ്പലികളിൽ കൂടൊന്നു കൂട്ടിയല്ലു ജന്മങ്ങളീ വീണയിൽ മീട്ടുമീണം കാറ്റുകൾ മൂളുന്നുരക്കാറ്റുകൾ മൂവന്തിയപ്പകലീ രാവിൻ വിരൽ സ്പർശനം യാമങ്ങളിൽ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നുവോ യാമങ്ങളീ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നുവോ ഇന്നോർമയിൽ കിളിമാതിലുകൾ താനേ തുറന്നുവല്ലോ ദൂരങ്ങളിൽ എന്തിനോ കണ്ണു ചിമ്മീ വീണ്ടും നിശാഗന്ധികൾ മൂവന്തിയായി പകലീ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളി നാളമായി വിരൽ സ്പർശനം കൈ അടിക്കണോ കൈ കൈതോ കൺഫ്യൂഷനിലാണ് ആ കമന്റ് കമന്റ് നമ്മുടെ എൻ്റെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തും കൂടിയായ പ്രിയ സംഗീത സംവിധായകൻ രാഹുൽ ഏട്ടൻ എനിക്കറിയാം രാഹുൽ ഏട്ടൻ ഈ ഫെമു ഹണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു പാനലുണ്ട് അപ്പോൾ അതിൽ ഒരു കോമ്പറ്റീഷൻ വെച്ചു ഒരു ഓൺലൈൻ കോമ്പറ്റീഷൻ കോവിഡിൻ്റെ സമയത്ത് അപ്പോൾ ഞാൻ വെറുതെ ഒരു പല്ലവി അനുപല്ലവി ഇഷ്ടമുള്ള ഒരു പാട്ടിനെ പാടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെറുതെ മൊബൈലിൽ വിത്തൗട്ട് ഇൻസ്ട്രുമെന്റ് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് പാടി അയച്ചോളു ഈ പാട്ട് രാഹുലേട്ടനാണ് കേട്ടത് ഓ ഇത് പറഞ്ഞു എന്നോട് പറഞ്ഞു അത് നിന്നെ അതിന് ഞാൻ വിൻ ചെയ്ത് ഫൈനലിലേക്ക് വിന്നറാക്കിയിട്ടുണ്ട്

അപ്പൊ അദ്ദേഹം നമ്മൾ ഒരു മെലഡി പാടിയപ്പോൾ അതിനെ ഒരു നല്ല കമന്റ് പറഞ്ഞു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു അവാർഡാണ് അങ്ങനത്തെ ഒരു മനസ്സുള്ള ആളാണ് നല്ലത് എന്നും പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല അതൊരു ും കൊള്ളില്ലെങ്കിൽ ചോദിക്കും അപ്പൊ അപ്പ ഈ ഈ പാട്ട് പ്രത്യേകിച്ച് ഈ പക്ഷ സിനിമയില് ജോൺസൺ മാസ്റ്ററുടെ മറ്റുള്ള എല്ലാ പാട്ടുകളും ഒരുപാട് ആളുകൾ പാടുന്നതും ഒക്കെയാണ് പക്ഷെ ഇതധികം ആരും അങ്ങനെ പാടി കേൾക്കാത്തൊരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുമാണ് ഇത് ഈയൊരു ടിപ്പിക്കൽ സ്റ്റൈലാണ് ജോൺസ മാസ്റ്റർ ഇത്തരത്തിൽ മറ്റു പാട്ടുകൾ മാസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഇത്രയും ഈ സംഗതികളൊക്കെ ഉള്ള അങ്ങനെ അപ്പോൾ അതൊരു ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി രാധാഷണൻ സാർ അത് ചോദിക്കാം ഏതാണ് ഞാൻ ഒരു വെറൈറ്റി പാടാന്നൊക്കെ വിചാരിച്ചു ചേച്ചി ഫേവറേറ്റ് ഫേവറേറ്റ് ഞാൻ ഇഷ്ടം പോലെ തവണ പാടിച്ച മതിയാവുന്നില്ല സമയം തീർന്നു എന്തെങ്കിലും പാട്ടോട് നിക്കട്ടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വർത്താനത്തിന്റെ അല്ല എന്റെ വി ഈ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു അത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും അതിനെനിക്ക് ഫോക്കസ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല കാര്യം അത് ഒരുപാട് റിസ്ക് പിടിച്ച ഫാക്റ്റാണ് കാര്യം നമ്മളിപ്പം ഒന്ന് രണ്ട് സിനിമ സംവിധായകരൊക്കെ സമീപിച്ചിരുന്നു അതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒക്കെ ആയിരുന്നു എങ്കിലും ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ പ്രിയ സുഹൃത്തും ലിമിക്രി ആർട്ടിസ്റ്റൊക്കെയായ റെജി രാമപൂരം റേച്ചേട്ടൻ സംവിധാനം ചെയ്ത മാർഗവതി എന്നുള്ളൊരു കൊച്ചു സിനിമയ്ക്ക് സംഗീതം നൽകിയിരുന്നു കോട്ടയ നസീറിക്കായിരുന്നു പ്രധാന വേഷം ചെയ്തത് പാട്ടായിരുന്നു അപ്പോൾ അതിൽ അതിൻ്റെ സ്റ്റോറി റേച്ചേട്ടൻ എന്നിങ്ങനെ പറഞ്ഞു ചോദിപ്പിച്ചു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഥ കേട്ടിട്ടൊക്കെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് കുറച്ച് ഡിവോഷണൽ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് വളിയൻ പാട്ടുകൾ എഴുതുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡിവോഷണലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സീരിയസ് ആയിട്ട് ഇതിനെ റേ ചേട്ടനാണ് ഒരു കഥക്കൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു ചാൻസ് തന്ന റേയ് ചേട്ടനാണ് റേ ചേട്ടൻ എന്നെ വിളിച്ചിട്ടിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വിളിക്കുകയാണ് അപ്പം ഈ ഒരു സ്റ്റോറിയൊക്കെ എന്നോട് പറഞ്ഞു ചേപ്പിച്ച് മാർഗവതി എന്നാണ് എൻ്റെ പേര് ഇപ്പോൾ യൂട്യൂബിലത് ഉണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതൊരു ഒരു ഹൊറ എലമെൻ്റ് ഉള്ളൊരു സംഭവമാണ് അതിനൊരു പാട്ട് വേണം ഇതൊരു വലിയ ഫോറ കാടിനകത്താണ് കാവിനകത്താണ് രാത്രിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കണം അപ്പൊ ആകെ ടെൻഷനായിപ്പോയി പ്രീതിപ്പെടുത്തുന്ന താരാട്ടം എങ്ങനെയാണ് പേടിപ്പിച്ചോണ്ട് കൊച്ചിനെ ഉറക്കാൻ പറ്റുമോ കൊച്ചിനെ ഉറക്കുവാണ് അപ്പം ഇതാണ് ഭീകരമാണ് സംഭവമാണ് നോക്കുമ്പോൾ അപ്പൊ അപ്പോഴാണ് ഇതിനെപ്പറ്റി ഇത് ഈ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ പണിയാണ് കരി ഇത് ചുമ്മാ അതെ അതെ അറേഞ്ച് ചെയ്യണം അപ്പൊ ഇത് ചുമ്മാ വെറുതെ നമുക്ക് മനസ്സിൽ അങ്ങോട്ട് പാടി വാടിയിട്ടാ പോരാ ഇരിക്കണം ആലോചിക്കണം അപ്പൊ ഞാൻ അറിയിച്ചിട്ടുണ്ട് റേച്ചിട്ട് എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം അപ്പൊ ഒരു ദിവസം രാത്രി എന്നെ വിളിക്കാണ് എടോ താനെവിടെയാണ് അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അടുത്ത് ബിബി അപ്പോൾ ബിബിയുടെ സ്റ്റുഡിയോയിൽ ഉണ്ട് ഞാൻ ഞാൻ പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് ചെന്നപ്പോഴാണ് എന്ന് പറയുന്നത് ലിറിക്ക് എടുത്ത് തരുവാണെൻ്റെ അപ്പോൾ ഇവിടെ ലി ലിറിക്കൊക്കെ റെഡിയാക്കി വെച്ചേക്കുക അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ലിറിക്ക് ഉണ്ട് ഇതൊന്ന് മോളിക്കുക എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇതാണ് മറ്റേ ആണെന്ന് ചോദിച്ചാൽ ആദാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ആ അത് ഹോംവർക്ക് ഒന്നും വേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞ് ആ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഈ കഥയും കാര്യങ്ങളൊക്കെ ഒന്നോടൊന്ന് പറഞ്ഞു തന്നു അതൊരു എനിക്കൊന്നും വ സമയം എടുക്കാതെ ദൈവം അനുഗ്രഹിച്ച ഒരു ട്യൂൺ കിട്ടി അത് രസമായിട്ട് ഒരു ട്രാക്ക് പാടി ചിത്ര ചേച്ചി ചിത്രകാരുകൊണ്ടാണ് പാടിയത് ചിത്ര ചേച്ചി വളരെ നന്നായിട്ട് പാടി ആ ഒരു ഹൊറർ എലമെന്റ് ഒക്കെ നന്നായിട്ട് നമ്മുടെ മധുചേട്ടനാണ് കീബോർഡ് ചെയ്തത് മധുചേട്ടനെ ശരിക്കും പറഞ്ഞാൽ ആ താരാട്ടിനെ ശരിക്കും ഒരു കാട്ടിനകത്ത് വെച്ച് നടക്കുന്ന ഒരു താരാട്ടാക്കി മാറ്റി അപ്പോൾ അവരുടെ ആ ഒരു എനിക്ക് എനിക്കൊന്ന് എന്നെക്കാൾ എൻ്റെ ട്യൂണിനേക്കാൾ മധുചേട്ടൻ്റെ ആറാറ് കൊണ്ടാണ് ആ പാട്ടിനത്രയും നന്നായി അപ്പോൾ അത് കേട്ടിട്ട് രണ്ട് പേര് ഇതുപോലെ രണ്ട് സിനിമകളിലേക്ക് ഒരു സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതൊരു ചെറിയ സിനിമയാണ് വലിയ ഒരു ബിഗ് ബജറ്റൻ മൂവിയൊന്നുമില്ല മാധവൻ്റെ ഗീതോപദേശം എന്നാണ് ആ സിനിമയുടെ പേര് അതൊരു ഈ പറഞ്ഞ ഒരാഴ്ച മുന്നേ വന്ന് എൻ്റെ ഡയറക്ടർ എന്നെ കണ്ടു ഒരു പഴം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ഡിവോഷണൽ മൂഡിലുള്ളൊരു പാട്ട് ആദ്യം ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിവൃത്തമൊക്കെ പറഞ്ഞ് തന്നു അപ്പോൾ എനിക്കിത് പറയാവുന്നറിയില്ല കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറയത്തില്ല ഞാൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായതെന്ന് വെച്ചാൽ ഈ പാട്ട് പാടുന്ന സാക്ഷാർ എം ജി ശ്രീകുമാർ സാർ അപ്പോൾ ട്വിസ്റ്റ് ആയി അതെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു എന്നോട് എൻ ജി സാർ ആയിരിക്കും ഇത് പാടുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുമാണ് കമ്പോസിൻ്റെ അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഈ അദർവരമ്പുകൾ കെട്ടേണ്ടത് കാരണം ഇതിൽ നിന്ന് നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തണം ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഫീഡ് കൊടുക്കണം ആ പാട്ടുകാരനെ പിന്നെ തന്നെയല്ല ഇത് ആ പാട്ടുകാരന് കംഫോർട്ടബിൾ ആയ രീതിയിലും കൂടെ ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് അങ്ങനെ വേണം പറഞ്ഞാൽ അത് പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യമാണെന്ന് വെച്ചാൽ സന്തോഷമാണ് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ അപ്പൊ അങ്ങനെ പിന്നെ സ്നേഹമാതാവ് പറഞ്ഞിട്ടൊരു ആൽബം എന്റെ ഞാൻ കൊറേ എന്നെ കുട്ടിക്കാലത്ത് കുറേ സ്നേഹിക്കുകയും കുറേ പ്രോത്സാഹിപ്പം ഈ കല വളർത്തുവാനായിട്ട് പ്രോത്സാഹിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പി കെ വ്യാസൻ എന്ന് പറയുന്ന ചേട്ടനാണ് ചേട്ടൻ്റെ കുറേ ചേട്ടൻ നന്നായിട്ട് വരികൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ ഇതിനു മുമ്പ് ഡിവോഷണൽ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അത് കൂടുതലും ഹൈന്ദവ ഭക്തിഗാനങ്ങളായിരുന്നു ഹിന്ദു ഭക്തിഗാനങ്ങളായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ എഴുതി അത് ട്യൂൺ ചെയ്തു അത് നമ്മുടെ അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തത് സുമേഷ് ആനന്ദ് ചേട്ടനാണ് അപ്പം അദ്ദേഹം ശരിക്കും സിനിമയൊക്കെ ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ പാട്ടിനും ഒരു സിനിമാറ്റിക് മൂഡ് വന്നിട്ടുണ്ട് കോവിഡ് തന്ന ഒരു വിശേഷമാണ് ജംസ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സ്ഥാപനം അതിനെപ്പറ്റി ഫ്രീ ത്രീയേറ്റർ പ്രൊമോഷൻ ജംസ് എന്ന് പറഞ്ഞാൽ നമ്മടെ ജിഇസ് ജംസ് കഴിക്കുന്നതല്ല കഴിക്കുന്നല്ലെ ഇ എം ഇസഡ് ആണ് ഇത് ജിൻസ് ഗോപിനാഥ് എന്റയർ മ്യൂസിക് സോണാണ് അവ ജംസ് പാലായിലാണ് അവിടെ സൺഡേകളിൽ ഞാൻ തന്നെ ഡയറക്റ്റ് കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ട് എന്തായാലും നമ്മള് മ്യൂസിക്കുകാരനായി പോയി പാട്ടുകാരനായി പോയി മ്യൂസിക് കുറെ കാലം പഠിച്ച് മ്യൂസിക്കൽ മ്യൂസിക്കൽ ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചത് കുട്ടികൾക്കൂടെ കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ജെംസ് നന്നായിട്ട് പോകുന്നു അപ്പൊ പാലായിക്കും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് സമീപിക്കാവുന്നതാണ് അതെ അതിനിടയ്ക്ക് ഞങ്ങൾ കൊറേ കവറുകൾ കുറെ കവർ ഇനി പുറത്ത് വരാനുള്ളതും വന്നതും ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ അത് ഒരുപാട് അത് ഞാൻ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊതുവേ കവറൊക്കെ ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂടുതൽ അത് ചേച്ചിക്കും അറിയാം കാര്യം എല്ലാവരും ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ആ കവർ ഇഷ്ടംപോലെ നമ്മുടെ രണ്ടുപേരും മടിച്ചീം മടിയനും ആണ് പ്രോഗ്രാം ചെയ്യുന്നല്ലാതല്ലാതെ ഇപ്പം പല ആൾക്കാരും എത്രയോ പാട്ടുകൾ ചെയ്ത് നമ്മൾ തന്നെ അതിനൊക്കെ ലൈക്കും കമൻറ്റും കൊടുക്കാറുണ്ടെങ്കിലും നമ്മളങ്ങനെ ഞാനിതുവരെ ഞാൻ ഇതുവരെ കവർ ചെയ്തിട്ടില്ല സത്യം ആകെ പാടെ ഒരു കവർ ചെയ്തതാ എസ് പി ബി സാറ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ട്രിബ്യൂട്ടെന്നുള്ള അതൊരു കവർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ വണ്ണം കൊണ്ട കൊണ്ടുവന്നി എന്നുള്ള പാട്ട് ജസ്റ്റ് ഒന്ന് അതിന് വല്ല അതല്ലാതെ ഒരു കവർ ഇതുവരെ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തില്ലാനയുടെ കാര്യമായിട്ട് വിരിച്ച് എന്നെ സമീപിക്കുന്നത് പക്ഷേ ചേച്ചി അത് എൻ്റെ അടുത്തൊരു കവർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വല്ല ലൊട്ടിലോട്ട് പാട്ട് കാര്യക്കുന്നു ഒരു ക്ലാസിക്കൽ എന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനൊന്ന് ഞെട്ടി ആ തീരുമാനം എടുത്തല്ലോ അതാണ് ആ തീരുമാനം എടുത്തല്ലോ നല്ല ഞെട്ടി പക്ഷെ അതിനേക്കാൾ ഞെട്ടിച്ചത് ആ ക്ലാസിക്കൽ തില്ലാനെ എന്താ പറയുക നമ്മൾ പാടി എന്നുള്ളതിനേക്കാൾ അതിന് അത്രമേൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറേഞ്ച് ചെയ്ത അതെ അറേഞ്ച് ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കര സുമേഷ് പരമേശ്വർ സുമേഷ് ഏട്ടനാണ് ഗിറ്റാർ ലെജൻഡ് കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ചെയ്യുന്നു കേട്ടപ്പോഴേ നമ്മൾ ഉറപ്പ് ചെയ്ത് വേറെ സംഭവം ആയിരിക്കുന്നത് വേറെ ലെവലായിരിക്കുന്നത് അതായത് നമ്മള് എനിക്കൊന്നും കേരളത്തിൽ അതിനപ്പുറത്തൊന്നും ഒരു ഒരു പാട്ടിനെ അല്ലെങ്കിൽ ഒരു ഇല്ലാനെ അത്രയും ഒരു ഒരു ന്യൂജനാക്കി പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് വേറെ ആരെ ഒരു ലെജൻഡ് അതെ കൂടെ സ്ഥിരമായിട്ട് കച്ചേരി ചെയ്യുന്ന കൂടെ ഒരു ഇരുപത് വർഷം മുമ്പ് എപ്പോഴോ പാട്ട് പഠിച്ചു എന്ന് പറയുന്ന ഞാൻ പിടിച്ചു നിൽക്കണ്ടേ അതിന് വളരെ വലിയ റെസ്പോൺസ് ആയിരുന്നു ഇപ്പോഴും അത് ആ ട്രൈ ഒത്തില്ല എന്നുള്ള പേരിൽ യൂട്യൂബിൽ കിടക്കുന്നത് ജസ്റ്റ് എല്ലാവരും പോയി കാണണം എന്നിട്ട് പറഞ്ഞാൽ അതൊരു നമ്മൾ ഞാൻ പേഴ്സണലി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് അതിന് കിട്ടിയത് അത്രമേൽ ആളുകൾ അത് വിളിക്കുകയും അതിനെ പറ്റി പറയുകയൊക്കെ ചെയ്തു ഭയങ്കര पद्मनाभ तुम्हारी लीला पद्मनाभ तुम्हारी लीला क्या कहो मैं सावरो पद्मनाभ तुम्हारी लीला क्या कहो मैं सावरो తదిం తదిం దిరనా ఉదని దత్తాని తాని తిమ్ దదిందిరీ తదిం తిరనా ఉదని దాని తాని తదిం ది తిరనా తాదిత దా అలరి అలరి దగ దగ ది దగ్ మి దీం 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 తని అలరి దమ్ తగ తని అలరి దోమ తగ తగ తని అలరి గీదతు ഗിറ്റാറിന്റെ കുറവുണ്ട് ഗിറ്റാർ വന്നാൽ അതിന്റെ ഒരു മെയിൻ പോഷൻ ലജൻഡ് തിരക്കായത് കൊണ്ട് നമ്മള് ഇത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു ക്ഷമിക്കണം ഇല്ല കാല കിരണങ്ങൾ പറഞ്ഞു ബാക്കി വെച്ച എം ജി രാധാകൃഷ്ണൻ സാറുണ്ട് എന്റെ ഫേവറേറ്റ് പാട്ട് എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പാട്ട് പാടിച്ചേക്കുന്ന ആൾ ആളാണ് വീണ്ടും ഞാൻ അതെ വീണ്ടും ഞാൻ ഇത് പല വേദികളിലും ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പാട്ടുമാണ് അപ്പോൾ എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ആ പാട്ട് നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞ കാതിലോലക്കുണുങ്ങി നിൽപ്പവളി പൂർവ്വതാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലി ിൽ പവളി തങ്കമുരുകും നിന്റെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞുമൺ വിളക്കിൽ വീണ്ടും വിങ്ങുമിൻ പകരമ്പോ തെച്ചിപ്പും ചൊപ്പിൽ തത്തും ചുണ്ടിൻമേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുന്നു ഇന്തിനീ നാണം തേനിളം നാണം നിലവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞ ക്കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളി ചൂടിലേ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോ കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ ിന്റെയോ മൽപാവാടത്തുംപുലയ്ക്കുമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാര ചേലിൽ മെല്ലെ താഴമ്പുവായി തുള്ളുമ്പോക്കല്ലേ മിൻപാട്ടെ നീക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോലക്കം കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളി ഏത പൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം റിയില്ല ഇതാണ് ഞാൻ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇവരുടെയൊക്കെ പാട്ടുകൾ ഈ വിത്തൌട്ട് ഇൻസ്ട്രുമെന്റ് പാടിയാലും ഭയങ്കര സുഖാണ് അതല്ല ആ ആരകമ്പടി ഇല്ലെങ്കിൽ പോലും ഈ ജോൺസൺ മാസ്റ്ററുടെ അല്ലെങ്കിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ രാധാകൃഷ്ണ സാറിൻ്റെയൊക്കെ പാട്ടുകൾ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം ഞാൻ തന്നെ അതിനൊക്കെ കവർ ചെയ്തപ്പോൾ ഒരു കവർ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ തോണാ പറഞ്ഞത് പറയുന്നത് അകലെയാണെങ്കിലും നീ എനിക്കെപ്പോഴും അരികിലുണ്ടായിരുന്നു പക്ഷി പോൽ ജാലക ഈ പാട്ടൊക്കെ പാടി അപ്പൊ ഇതൊക്കെ ഇത്തരം പാട്ടുകൾ ഒന്നുമില്ലാതെ പാടുന്നതാണ് ഏറ്റവും സുഖം ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ അതല്ല ഒന്നുമില്ലാതെ ഓക്കെ അപ്പം അപ്പോൾ അത്രയും ഇവരുടെ പാട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമിൽ ചെയ്യുന്ന പോലും എല്ലാ സാധാരണക്കാർക്കും ഇഷ്ടമാകുന്ന പാട്ടുകളാണ് ഇത് അതൊക്കെ പാടാൻ നമ്മൾക്ക് പാടാൻ പറ്റിയെന്നുള്ള വലിയ ഭാഗ്യമാണ് ആ കാലഘട്ടത്തിലേക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ പറ്റുന്നുണ്ടല്ലോ പാടാൻ അത് വീണ്ടും പാടാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരം ഒരുക്കിയ ശുഭരാത്രിക്കും ജീവൻ ജീവിക്കും ഈ നന്ദി ഉണ്ടല്ലോ സത്യമായിട്ട് വളരെ ആത്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് നന്ദി മാത്രമല്ല നമ്മൾ ഒരുപാട് ടച്ച് ചെയ്യാതെ പോയ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇനിയും ബാക്കിയുണ്ട് ഇന്നത്തെ സമയം തീർന്നുകൊണ്ട് മാത്രം ഒരാൾക്ക് രണ്ട് എപ്പിസോഡ് കൂടുതലൊക്കെ രാവിലെ പാട്ടുകള് നമ്മളിങ്ങനെ ബാക്കി വെച്ചിട്ടാണ് ജിൻസ് പോകുന്നത് ജിൻസ് വീണ്ടും വരും ഒരു വരണ്ടി വരും അപ്പൊ ആ സമയത്ത് ഇനി സാധിക്കട്ടെ പാടാനായിട്ട് സാധിക്കട്ടെ ഞങ്ങളുടെ സന്തോഷമാണ് സത്യം

ഡി ക്യു ശുഭരാത്രിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ജിൻസ് ഇനിയും വരും കാരണം എത്ര പാട്ട് കേട്ടാലും നമുക്കും മതിയാവില്ല തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുന്നു ശുഭരാത്രി